ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഡിപ്രഷനും അതിനെ പൂട്ടിലാക്കാനുള്ള ഒരു ഔഷധത്തെക്കുറിച്ചുമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിറവേറ്റപ്പെടാതെ വരുമ്പോൾ, എത്ര അധ്വാനിച്ചിട്ടും അധ്വാന ഫലം ഉദ്ദേശിച്ചതുപോലെ ലഭിക്കാതെ വരുമ്പോൾ, കഴിവുണ്ടായിരുന്നിട്ടും അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ, ബന്ധങ്ങൾ ബന്ധനമായി തീരുമ്പോൾ, അസ്വസ്ഥത, നിരാശ, സ്ട്രെസ്, ഡിപ്രഷൻ, ഇങ്ങനെ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സ്വഭാവം നമ്മളിൽ രൂപപ്പെടും. പിന്നെ ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. ഡോണ്ട് വറി, ഈ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, തിരുവചനം എടുത്തോ. 143 സങ്കീർത്തനം 4 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു, എൻ്റെ ഹൃദയം നടുങ്ങുന്നു. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്ട്രെസ്സിന് പറയുന്ന പേരല്ലേ വിഷാദരോഗം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിപ്രഷനായി, ഇനി എന്ത് ചെയ്യും? വചനത്തിൽ പറയുന്നുണ്ട്, തൊട്ടടുത്ത വചനം വായിച്ചോ, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കുന്നു. അപ്പം മരുന്നെന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ പിന്നാമ്പുറങ്ങളിലേക്ക് നടന്ന്, ഓക്കെ, ഇങ്ങനെ പോകുന്ന നമ്മൾ തിരിച്ച് നടന്ന് നമ്മുടെ പച്ചപ്പുള്ള സ്വപ്നങ്ങളൊക്കെ ചെത്തി പെറുക്കിയെടുക്കുന്നു. വേണമെങ്കിൽ ഇത് ഇതുപോലെ ഒരു പെന്നും പേപ്പറോട് ഇതിൽ നമുക്ക് എഴുതി വയ്ക്കാം. ഉദാഹരണത്തിന്, ഓക്കെ, ഞാൻ ഉഴപ്പനായിരുന്നിട്ടും നല്ല മാർക്ക് കിട്ടി, ട്രോഫി, കുറച്ച് ട്രോഫി വീട്ടിലിരിപ്പുണ്ട്, അതൊക്കെ കുട്ടിക്കാലത്ത് അഭിനയിച്ച് കിട്ടിയതാണ്. തലനാരിഴയ്ക്ക് പല ആക്സിഡൻസിൽ നിന്നും ദൈവം രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം തരക്കേടില്ലാത്ത ഒരു ജോലി തന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നടന്ന് കുറിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും, നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ കുറയും. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി സിസ്റ്റർ ഒരു കുഞ്ഞു കാര്യം കാണിച്ചു തരാം. അതെ, ഒരു ടിഷ്യൂ പേപ്പറാണ്. ഒരു പേപ്പർ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ പേപ്പർ. നമ്മൾ ഇതുപോലെ വൃത്തിയും സുന്ദരവും മനോഹരവുമാണ് കേട്ടോ, സുന്ദരമായിട്ടുള്ള പേപ്പർ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്വസ്ഥത, നിരാശ, സ്ട്രെസ്, ഡിപ്രഷൻ ഇതൊക്കെ വന്ന് നമ്മളൊരു പരിവായി. ഓക്കെ, ചിലവർ നമ്മൾ പറയും എന്നാ, നമ്മൾ മാനസിക രോഗികളെന്ന് പറയാം. അപ്പം എന്നാ, നമ്മുടെ അവസ്ഥ കുറച്ചുകൂടി പ്രസ്സാവത്തില്ലേ, നമ്മൾ ഇതിനെയൊക്കെ മടക്കി ഓടിച്ച് നമ്മളെ ജീവിതം ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് റബ്ബിഷ് ബോക്സിലിടാം. അതാണ് എളുപ്പവഴി, എല്ലാവരും ചെയ്യാറ്. പക്ഷെ നമുക്കങ്ങനെ ചെയ്യേണ്ട. നമ്മളിങ്ങനെ എല്ലാം ഒടിഞ്ഞു തൂങ്ങിയതാണെങ്കിൽ നമുക്ക് ദൈവത്തെ കൊടുക്കാം. നമ്മളിങ്ങനെയല്ലേ പ്രാർത്ഥിക്കാറ്, നമ്മൾ ദൈവത്തെ കൊടുത്ത്, എൻ്റെ ഈശോയെ നീ തന്നെ നോക്കണേ, സ്വർഗത്തിൽ നീയേ എനിക്കുള്ളൂ, ഭൂമിയിലും നീയേ ഉള്ളൂ, നിന്നെ അല്ലാതെ ഞാൻ ആരെയാ തേടുന്നത്, നിന്നോട് ചേർന്നിരിക്കുന്നതാണ് സന്തോഷം. ഓക്കെ, നമ്മൾ തമ്പുരാൻ്റെ കയ്യിൽ കൊടുത്തു, തമ്പുരാൻ നമ്മളെ എടുത്ത് ദേ നമ്മളെ മാറ്റും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പഴയ അവസ്ഥയൊക്കെ മാറി. നോക്കിക്കോ, കിടിലമായിട്ടുള്ള ആ ചപ്പ് ചവറൊക്കെ മാറ്റി ദൈവം സുന്ദരമായിട്ട് മനോഹരമായിട്ട് നമ്മളെ മാറ്റി. എൻ്റെ കുട്ട, ഇതുപോലെ ഈശോ നമ്മളെയും മാറ്റും, നമ്മളെയും സുന്ദരമാക്കി മാറ്റും. എൻ്റെ മോനെ, കാഴ്ചയല്ല പ്രധാനം, കാഴ്ചപ്പാടാ പ്രധാനം. എല്ലാമുണ്ടായിരുന്ന ധനികനായ പുത്രൻ കാഴ്ച ശരിയല്ലാത്തതിനാൽ അവൻ ധൂർത്തപുത്രനായി മാറി. പന്നിയോട് ചേർന്ന് ഒന്നിച്ച് പന്നിയുടെ തവിട് കഴിച്ച് സുഖമായി ജീവിച്ചു. എന്നാൽ പന്നിയുടെ തവിട് പോലും കിട്ടാതിരുന്നപ്പോഴാണ് അവൻ തിരിഞ്ഞ് നടന്ന് വീട്ടിലെത്തിയത്. അപ്പോൾ കിട്ടിയത് മുന്തിയ സൽക്കാരമാണ്. ഇതുപോലെ നമുക്കും തിരിഞ്ഞ് നടക്കാം. ദൈവം നമ്മളെ ഇതുപോലെ മനോഹരമാക്കി വീണ്ടും പുതുക്കി പണിയും. എൻ്റെ മോനെ, ഈ കാണുന്നത് ബോഡിയുടെ ഉടമസ്ഥൻ ആരാണ്? സാരമില്ല, നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും ഉടമസ്ഥാവകാശം അതിറക്കിയ കമ്പനിക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കല്ല, ഞാനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഉണ്ടാക്കി. ഇത് പരിചരിക്കുന്ന ഈ ശരീരത്തിൽ ഈ കോംപ്ലക്സ് ബോഡിയിലെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കി നടത്തുന്നുവെങ്കിൽ നിൻ്റെ കുഞ്ഞു ഡിപ്രഷനും കുഞ്ഞു പ്രശ്നം മാറ്റാൻ അധിക സമയം വേണ്ട. ഈശോയ്ക്ക് അപ്പനുള്ളതെല്ലാം നിനക്കും അവകാശപ്പെട്ടതാണ്. ആമേൻ.